ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, പലപ്പോഴും നമ്മൾ കുംഭസാരമെന്ന കൂദാശയിൽ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറയാറുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ നമ്മുടെ പാപ സാഹചര്യങ്ങളോട് വിട പറയാറില്ല. ഇവിടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8:28-34 വരെയുള്ള തിരുവചന ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു സംഭവമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. യേശു ഗദരായരുടെ ദേശത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ രണ്ട് പിശാച് ബാധിതർ, അവരെ യേശു സുഖപ്പെടുത്തുകയാണ്. എന്നാൽ ഈ ഗദരായരുടെ ദേശത്തെ രണ്ട് പിശാച് ബാധിതരുടെ കഥ ആ ദേശത്തിന്റെ മുഴുവൻ കഥയായിട്ട് ഇവിടെ മാറുകയാണ്. ഇവിടെ പ്രധാനമായിട്ടും ഈ സുവിശേഷ രംഗം അവതരിപ്പിക്കുന്നത് പാപ സാഹചര്യങ്ങളോട് വിട പറയാൻ സാധിക്കാത്ത ഒരു ദേശക്കാരുടെ കഥയായിട്ടാണ്. നമുക്കറിയാം, രണ്ട് പിശാച് ബാധിതർ അവർ പാപത്തിന് അടിപ്പെട്ടു പോയി, അല്ലെങ്കിൽ പാപാവസ്ഥയിലാണ്. ആ ഒരു രീതിയിലാണ് അവരെ അവതരിപ്പിക്കുന്നത്. ദേ വർ ഫൗണ്ട് എമംഗ് ദ ഡെഡ്, അവർ മരിച്ചവർക്കിടയിൽ ശവക്കല്ലറകളിലാണ് ജീവിച്ചത് എന്നിവിടെ പ്രത്യേകം എടുത്തു പറയുകയാണ്. അപ്പോൾ ആ ജീവൻ നശിച്ച അവസ്ഥ, അവരിലെ വിശുദ്ധി കെട്ടടങ്ങിയ അവസ്ഥ 28-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആർക്കും ആ വഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു. അപ്പോൾ ഈ രണ്ട് വ്യക്തികളുടെ പ്രശ്നം ആ ദേശത്തിന്റെ പ്രശ്നമായി മാറി. കാരണം അവർക്ക് ആ വഴി കടന്നു പോകാനായിട്ട് സാധിച്ചിരുന്നില്ല. ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ആ കുടുംബത്തെ മുഴുവൻ ബാധിക്കുന്നത് പോലെ, ഇവിടെയും രണ്ട് വ്യക്തികളുടെ തകർന്ന അവസ്ഥ അതൊരു ദേശത്തിന്റെ തകർന്ന അവസ്ഥയായിട്ട് മാറുകയാണ്. അപ്പോൾ യേശു സുഖപ്പെടുത്തുന്നത് ഒരു ദേശത്തെയാണ്. അതാണ് ഇവിടെ ശ്രദ്ധേയം. യേശു സുഖപ്പെടുത്തുന്നത്, യേശു പരിഹരിക്കുന്നത് ഒരു പ്രദേശത്തിന്റെ പ്രശ്നമാണ്. ഇനി ഇവിടത്തെ ഏറ്റവും ശ്രദ്ധാ വിഷയം എന്ന് പറയുന്നത്, ഈ ദേശക്കാർ അവരുടെ പ്രശ്നങ്ങൾ യേശു പരിഹരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചെങ്കിലും അതിനുള്ള വില കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഏതാണ്ട് അവർ പറയുന്നത് ഇപ്രകാരമാണ്, സോൾവ് അവർ പ്രോബ്ലംസ് ബട്ട് സേവ് അവർ പിഗ്സ്, ഞങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുക, അതേസമയം പന്നികളെ രക്ഷിക്കുകയും വേണം. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? പന്നികളുമായിട്ടുള്ള ഒരു അടുപ്പം ഈ ദേശക്കാർക്കുണ്ട്. ബൈബിളില് പ്രത്യേകിച്ച് സുവിശേഷങ്ങളിലൊക്കെ പന്നികൾ എന്ന് പറയുന്ന ഒരു പാപാവസ്ഥയാണ്. ധൂർത്തപുത്രനെ നമ്മൾ അവസാനം കാണുന്നത് പന്നിക്കൂട്ടിലാണ്. അപ്പോൾ ഏറ്റവും തകർന്ന അവസ്ഥയെ കുറിച്ചാണ് ആ പറയുന്നത്. പന്നികളെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പാപ സാഹചര്യങ്ങളോട് വിട പറയുക. അതുകൊണ്ട് ധൂർത്തപുത്രൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കും, ഈ പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേൽക്കും. പാപ സാഹചര്യത്തിൽ നിന്ന് എഴുന്നേറ്റതാണ് വാസ്തവത്തിൽ ധൂർത്തപുത്രൻ നടത്തിയ വലിയ കാര്യം. അതാണ് അവന്റെ വലിയ തീരുമാനം, പാപ സാഹചര്യത്തിൽ നിന്ന് എഴുന്നേൽക്കുക. അപ്പോൾ ഇവിടെ പന്നികൾ എന്ന് പറയുന്നത് ഈ പന്നികളുമായൊരു വൈകാരികമായ അടുപ്പം ഈ ഗദരായ ദേശക്കാർക്കുണ്ടായിരുന്നു. അപ്പോൾ അത് രസകരമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ധ്യാനത്തിൽ നമ്മൾ ദൈവത്തോട് നമ്മുടെ പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ഇതെല്ലാം അകറ്റാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ദൈവം ചിലപ്പോൾ നമ്മളോട് ചില വില നൽകാൻ പറയും, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്താൻ പറയും. പക്ഷെ അത് നമ്മൾ അനുസരിക്കാറില്ല. ഈയിടെ കൗൺസിലിങ്ങിന് വന്ന ഒരു കുട്ടി, അവന് ശക്തിയായ തലവേദനയാണ്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ വീഡിയോ ഗെയിംസിന് അഡിക്റ്റഡ് ആണ്. എപ്പോഴും ഈ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് വീഡിയോ ഗെയിംസിൽ ഏർപ്പെടുന്ന ഒരു ശീലമാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ വീഡിയോ ഗെയിംസ് ഉപേക്ഷിക്കാതെ നിന്റെ തലവേദന മാറില്ല. അപ്പൊ ഉടനെ തന്നെ അവൻ പറയാണ്, അച്ഛൻ എന്റെ തലവേദന മാറ്റിത്തന്നെ അച്ഛൻ, പക്ഷെ വീഡിയോ ഗെയിംസ് ഉപേക്ഷിക്കാനായിട്ട് പറയരുത്. അപ്പോൾ അവന്റെ പ്രശ്നം എങ്ങനെയെങ്കിലും മാറിക്കിട്ടണം, പക്ഷെ അതിനുള്ള വില നൽകാനായിട്ട് ഈ കുഞ്ഞു പോലും തയ്യാറാവുന്നില്ല. ഈ കുട്ടി വാസ്തവത്തിൽ നമ്മുടെ എല്ലാവരുടെ ഒരു പ്രതീകമാണ്. നമുക്ക് പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളൊരു കുംഭസാരം കഴിഞ്ഞ് നമ്മുടെ മുറിയിലേക്ക് തിരിച്ചു വരുമ്പോൾ, ഭവനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, പലപ്പോഴും ആ പാപത്തിലേക്ക് നമ്മളെ നയിക്കുന്ന സെറ്റപ്പുകൾ അവിടെ തന്നെ വെച്ചിട്ടാണ് നമ്മൾ പോയി കുംഭസാരിച്ചിരിക്കുന്നത്. അപ്പോൾ പന്നികളെ ഉപേക്ഷിക്കാതിരിക്കാനുള്ള ഒരു പ്രവണത നമ്മളിൽ എല്ലാവരിലും അന്തർലീനമാണ്. ഇനി ഇവിടെ സുവിശേഷ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ
പിശാചുക്കളുടെ ഭാഗത്തു നിന്നും ചിന്തിക്കുമ്പോഴും രസകരമായൊരു വസ്തുത, പിശാചുക്കളും ആ ദേശം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവർ യേശുവിനോട് പറയുന്ന ഒരു കാര്യം, ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് വിടുക, കാരണം പന്നികളുമായുള്ള ഗദറായ ദേശക്കാരുടെ അറ്റാച്ച്മെന്റ് പിശാചുക്കൾക്ക് അറിയാം, അത് പ്രസിദ്ധമാണ്. അതുകൊണ്ട് പറയാണ് ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് വിടുക. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പിശാചുക്കൾ പറയാണ് ഞങ്ങൾ ഇവിടേക്ക് തന്നെ കാണും, ഞങ്ങൾ ഇനി വീണ്ടും ശക്തമായി തിരിച്ചു വരും എന്നറിയാം. അങ്ങനെ ഈ പന്നികളുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, ഗദറായരുടെ ഈ ഒരു വൈകാരികമായ അടുപ്പം അറിയാവുന്ന പിശാചുക്കൾ വളരെ തന്ത്രപൂർവമാണ് പെരുമാറിയത്. അവർ പോയത് പന്നിക്കൂട്ടത്തിലേക്കാണ്. എന്നിട്ട് അവരെന്താണ് ചെയ്തത്? ഈ പന്നികളെ നശിപ്പിച്ചു കളഞ്ഞു. ഡിസ്ട്രക്ഷൻ, അവിടെ ആ സാത്താന്റെ ഒരു പ്രവൃത്തിയാണ്, തകർത്തുകളെ ജീവനെടുക്കുക, പന്നികളെ നശിപ്പിച്ചു. അപ്പോൾ ഗദറായരുടെ പ്രതികരണം എന്താണ്? അവരെല്ലാവരും ഭയപ്പെട്ടോടി, കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട ഒന്ന് നശിച്ചു പോകുന്നത് കണ്ടപ്പോൾ, ഫ്രം ഡിസ്ട്രക്ഷൻ ദേ ഹാഡ് ഫിയർ, അവർ ഭയത്തിലേക്ക് അടക്കിയാണ്. പിന്നീട് എന്താണ് അവർ ചെയ്യുന്നത്? അവർ വന്ന് യേശുവിനെ തിരസ്കരിക്കാൻ, റിജക്ഷൻ. അപ്പോൾ സാത്താന്റെ ഒരു തന്ത്രമാണ് അവിടെ കാണുന്നത്. സാത്താൻ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടതിനെ അറ്റാക്ക് ചെയ്തു, അവർക്ക് ഏറ്റവും പ്രിയങ്കരമായതിനെ എടുത്തു കളയാൻ സാത്താൻ പ്രവണത കാട്ടിയപ്പോൾ ആ ഗദറായര് അവര് ഭയപ്പെടുകയാണ്. ആ ഭയം മൂലം അവർ ഫ്രം ഫിയർ ടു റിജക്ഷൻ, യേശുവിനെ റിജക്ട് ചെയ്യുക, തിരസ്കരിക്കുക എന്ന അവസ്ഥയിലേക്കാണ് പിന്നീട് കടന്നു വരുന്നത്. ഞങ്ങളെ അച്ഛന്മാര് ചിലപ്പോൾ പിശാചു ബാധയുണ്ടെന്ന് പറയുന്ന ഭവനങ്ങളിലൊക്കെ സന്ദർശിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് അതിരുവിലക്ക് നടത്താറുണ്ട്. 4 അതിരുകളിലും പിശാചിനെ ശാസിച്ച് അവിടെ കുരിശു കുഴിച്ചിടുന്ന ഒരു കർമ്മം ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അതിരുവിലക്ക്, ഒരു കുടുംബത്തില് ഒരു ദേശത്ത് അതിരുവിലക്ക് വയ്ക്കുന്നത് പിശാചിനാണ്. പക്ഷെ ഗദറായര് ചെയ്തത് നേരെ തിരിച്ചാണ്. അവര് അതിരുവിലക്ക് കൽപ്പിച്ചത് ഈശോയ്ക്കാണ്. ഈശോയോട് പറയുകയാണ്, 34-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അവർ അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തി വിട്ട്, അതിരുവിലക്കാണ്, അതിർത്തി വിട്ട് പോകണമെന്ന് അപേക്ഷിച്ചു. ഈ പരിസരത്തേക്ക് ഇനി വരരുതെന്നാണ് പറയുകയാണ് യേശുവിനോട്. കാരണം അവർ പിശാചിന്റെ ഭാവങ്ങളോട് അവർ അടുത്തുപോയി. അപ്പോൾ ഇവിടെ മാനസാന്തരം എന്ന് പറയുന്നത് മനസ്സിന്റെ അന്തരമാണെന്ന് അവളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയും, മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്ക് മനസ്സിന് മാത്രമല്ല മാറ്റം വരേണ്ടത്, അവൻ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ചില ക്രമപ്പെടുത്തലുകൾ വരുത്തണം. ചിലതൊക്കെ നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം പാപത്തിലേക്ക് എന്നെ വീണ്ടും കൊണ്ടുപോകുന്ന ചില സാഹചര്യങ്ങൾ, അത് ഉപേക്ഷിച്ചാലേ എനിക്ക് പാപാവസ്ഥയിൽ നിന്ന്, പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ. പത്രോസിന്റെ കാര്യം നമുക്കറിയാം. പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞെങ്കിലും യേശു തിരിഞ്ഞു നോക്കിയപ്പോൾ പത്രോസ് മാനസാന്തരപ്പെട്ടു. ഇവിടെ മനസ്സിന്റെ അന്തരം മൂലം ആ കരയുകയാണ്. പൊട്ടിക്കരഞ്ഞു പത്രോസ്, കൈപ്പോടെ കരഞ്ഞു, ഹൃദയം നുറുങ്ങി കരഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് അറിയാമോ? ഫുൾട്ടൺ ജേഷ്യൻ പിതാവ് പറയുന്നത്, പത്രോസ് ചെയ്ത വലിയ കാര്യം കരഞ്ഞു എന്നതിനേക്കാൾ അവൻ കരഞ്ഞത് പുറത്തുപോയി പൊട്ടിക്കരഞ്ഞു. പാപം ചെയ്ത സ്ഥലത്ത് നിന്ന് തന്നെ കരഞ്ഞിട്ട് കാര്യമില്ല, നീ വീണ്ടും പാപം ചെയ്യും. അവൻ ചെയ്ത കാര്യം അവൻ പുറത്തുപോയി പൊട്ടിക്കരഞ്ഞു. ധൂർത്തപുത്രൻ ചെയ്തത് പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റു എന്നുള്ള വലിയ കാര്യം. അപ്പോൾ നമ്മുടെ പാപ സാഹചര്യങ്ങളുമായി നമ്മൾ വിട പറയാനായിട്ട് സാധിക്കണം. പാപങ്ങൾ കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ വീണ്ടും ആ പാപം ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരില്ല. മറിച്ച് ആ പാപത്തിലേക്ക് നിന്നെ, കാരണം ഓരോ പാപവും നിനക്കൊരു അനുഭവം കൂടിയാണ്, ഇവിടെ തുടങ്ങിയാൽ അവിടെ പോയി നിൽക്കോളെന്ന് നിനക്കിപ്പോ മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കാനായിട്ട്, ചിലപ്പോൾ ആശ്രമത്തിൽ ഈയിടെ കോമ്പൗണ്ട് ഒന്ന് ക്ലീൻ ചെയ്യാം എന്ന് ഞാനും കൂടെയുള്ള അച്ഛന്മാരും തീരുമാനിച്ചു. ജോലിക്കാരെ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. അവസാനം ഒരു വലിയ മരത്തിന്റെ ചില്ലകൾ വെട്ടിയിറക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ മരത്തിൽ കയറാം. അങ്ങനെ ഞാനൊരു വലിയ മരത്തിൽ കയറി. ഇലക്ട്രിസിറ്റി ലൈനോട് ചേർന്ന് നിൽക്കുന്ന കമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ മുറിച്ചു കളയാണ്. അവ താഴെ 2 അച്ഛന്മാർ നിൽക്കുന്നുണ്ട്. അവരെന്നെ സഹായിക്കുകയാണ്. ഞങ്ങളുടെ ആശ്രമത്തിലുള്ള മാത്യു അച്ഛൻ ഇത് നോക്കി നിൽക്കുകയാണ് ഞാൻ മരം വെട്ടുന്നത്. അപ്പോൾ ഒരു കമ്പ് വെട്ടി, അതിത്തിരി പ്രയാസമുണ്ട് ആ കമ്പ് വെട്ടാൻ. ആ കമ്പ് മറിഞ്ഞ് അത് താഴേക്ക് തൂങ്ങിക്കിടക്കുകയാണ്. പക്ഷെ അത് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ തൊലി ആ മുറിച്ചു കളയാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല.
അതിന്റെ തണ്ട് ഞാൻ മുറിച്ചു കളഞ്ഞെങ്കിലും തൊലി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ മാത്യുവിച്ചൻ എന്നോട് പറഞ്ഞു, അച്ഛോ അത് പൂർണ്ണമായിട്ടും വിച്ഛേദിക്കുക, അല്ലെങ്കിൽ അത് വീണ്ടും മുളച്ചു വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത്രയും വെട്ടിയ സ്ഥിതിക്ക് അത് താനെ ഉണങ്ങിപ്പോയിക്കൊള്ളും എന്ന് ഞാൻ മാത്യുവിച്ചനോട് പറഞ്ഞു. മാത്യുവിച്ചൻ പറഞ്ഞു, ഇല്ല അച്ഛോ, അച്ഛൻ നോക്കിക്കോ, രണ്ടാഴ്ച കഴിഞ്ഞാലും ആ കമ്പ് അതുപോലെ പച്ചപ്പോടുകൂടി നിൽക്കും. ഞാൻ പറഞ്ഞു, ഇല്ല, അത് തീർച്ചയായിട്ടും ഉണങ്ങിപ്പോവും. തർക്കമായി താഴെ ഇറങ്ങി ഞങ്ങൾ ബെറ്റ് വെച്ചു, ഞാനും മാത്യുവിച്ചനും കൂടി ബെറ്റ് വെച്ചു. ഞാൻ പറഞ്ഞു, ഒരാഴ്ച കൊണ്ട് ഈ കമ്പ് ഉണങ്ങിപ്പോവും. മറ്റേ അച്ഛൻ പറഞ്ഞു, മാത്യുവിച്ചൻ പറഞ്ഞു, ഇല്ല, രണ്ടാഴ്ച കഴിഞ്ഞാൽ അത് പച്ചപ്പോടുകൂടി നിൽക്കും. ഈ സംഭവം കഴിഞ്ഞിട്ട് മാസം 6 കഴിഞ്ഞു, ഇപ്പോഴും മറ്റ് കമ്പുകളെ പോലെ തന്നെ പച്ചപ്പോടുകൂടി ആ കമ്പും നിലനിൽക്കുകയാണ്. കാരണം എന്താണ്? ആ തൊലിയിലൂടെ ആ തായ്തണ്ടിൽ നിന്നും അത് നീര് വലിച്ചെടുക്കുകയാണ്. അതിന് നിലനിൽക്കാനുള്ള ഒരു ഘടകങ്ങൾ അതിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടില്ല. അപ്പോൾ ഇതെന്നെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചിന്ത ഇതാണ്, തൊലിയിലൂടെയാണ് ഈ ജീവാംശങ്ങളെല്ലാം കടന്നു പോകുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മരത്തെ മുറിച്ചു കളയണമെങ്കിൽ, ഉണക്കിക്കളയണമെങ്കിൽ അതിൻ്റെ തൊലി പയ്യെ വിടുവിച്ചാൽ മതി. അങ്ങനെ ഞാൻ അടുത്തുള്ള മറ്റൊരു മരത്തിൻ്റെ തണ്ടിൽ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ തൊലി പതിയെ എല്ലാം ചീകിക്കളഞ്ഞു, തണ്ടവിടെ നിലനിർത്തി. അപ്പോൾ ഉണങ്ങുമെന്ന പൂർണ്ണ വിശ്വാസം. പക്ഷേ 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴും ആ മരം ഉണർവോടുകൂടി നിൽക്കുന്നു. കാരണം ഇപ്പോൾ അതിന് ജീവാംശം കിട്ടുന്നത് ഉള്ളിലൂടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, ഏതെങ്കിലും ഒരു പാപ സാഹചര്യത്തോട് ഏതെങ്കിലും വിധത്തിലൊരു ബന്ധം മതി നിനക്ക്. ചിലപ്പോൾ അത് പുറമെ തൊലിയിലൂടെയുള്ള ബന്ധമായിരിക്കും. നിന്റെ പ്രവൃത്തികളിലൂടെയൊക്കെ നീ ആ പാപ സാഹചര്യവുമായി ഇപ്പോഴും ഇടപെടുന്നുണ്ടെങ്കിൽ അത് മതി വീണ്ടും നിന്നിൽ പാപം തഴച്ചു വളരാൻ. ഇനി നിന്റെ ഉള്ളിലൂടെയുള്ള ബന്ധമുണ്ട്, ചിലപ്പോൾ നീ പ്രവൃത്തികളിലൂടെ അതിനോട് അടുപ്പമില്ലെങ്കിലും മനസ്സുകൊണ്ട് ഇപ്പോഴും ആ ഒരു പാപ സാഹചര്യത്തോട് നീ ഇപ്പോഴും അടുത്തു നിൽക്കുന്നു. അവ ശാരീരികമായ അകലെയാണെങ്കിലും മനസ്സുകൊണ്ടുള്ള ഒരു അടുപ്പം, ഉള്ളിലൂടെയുള്ള ഒരു അടുപ്പം. അപ്പോൾ എന്ത് പറ്റി? അപ്പോഴും പാപം നിന്നിൽ പച്ചപ്പോടെ തഴച്ചു നിൽക്കുകയാണ്. അപ്പോൾ പാപ സാഹചര്യങ്ങളുമായി ഏതെങ്കിലും ഒരു വിധത്തിലുള്ള ബന്ധം മതി, ആ പാപത്തിന്റെ പച്ചപ്പ് വീണ്ടും നിന്നിൽ പ്രത്യക്ഷപ്പെടുവാനായിട്ട് ഇടയാകുന്നു. ഇനി മത്തായി സുവിശേഷകൻ അവതരിപ്പിക്കുന്ന വിചിത്രമായ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പിശാച് ബാധിതരും ഈ ദേശക്കാരും ചെയ്ത കാര്യങ്ങൾ ഏതാണ്ടൊക്കെ ഒരു സാമ്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. മത്തായി സുവിശേഷകൻ പറയുന്നുണ്ട്, 28-ാമത്തെ വചനത്തിൽ പറയുന്നു, ശവക്കല്ലറയിൽ നിന്നും പിശാച് ബാധിതർ ഇറങ്ങി വന്നു. അവർ ഇറങ്ങി വന്നു, ഒരു പുറപ്പാടാണ്. അവര് പുറപ്പെട്ടു ആരിലേക്ക്? യേശുവിലേക്ക്. എന്നിട്ട് അവനെ കണ്ടെത്തി, യേശുവിനെ കണ്ടെത്തി. ഇനി ഈ ദേശക്കാരും ചെയ്യുന്നത്, പട്ടണം മുഴുവൻ യേശുവിനെ കാണാൻ പുറപ്പെട്ടു, അവരും പുറപ്പെട്ടു. എന്നിട്ട് എന്താണ് ചെയ്തത്? അവർ അവനെ കണ്ടുമുട്ടി എന്ന് പറയുകയാണ്. അപ്പോൾ നോക്കിക്കേ, പിശാച് അവിടെ നിന്നും പോയെങ്കിലും ആ ദേശത്തില് പിശാചിന്റെ ചില മാനറിസംസ്, ചില ഭാവങ്ങള് ഒക്കെ അവർക്ക് നൽകി സമ്മാനിച്ചുകൊണ്ടാണ് പോയത്. എന്താണ്? വീണ്ടും മത്തായി സുവിശേഷകൻ പറയുന്നു, പിശാചുക്കൾ അവനോട് അപേക്ഷിച്ചു. ഇനി 34-ാമത്തെ വചനത്തില് വീണ്ടും മത്തായി സുവിശേഷകൻ പറയുകയാണ്, ആ ദേശക്കാരും യേശുവിനോട് അപേക്ഷിച്ചു, വിയർക്കാതെ വിജയിക്കാം, ശല്യമില്ലാതെ ശമനം കിട്ടാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളാണ് നമ്മളിൽ പലരും. ഈ കൗൺസിലിങ്ങിനായിട്ട് വന്ന ദമ്പതികളോട് ചിലപ്പോ പരസ്പരം ക്ഷമ ചോദിക്കാൻ പറയും. ചിലപ്പോ ഭാര്യയോട് പറയും, അമ്മായിയമ്മയോട് ഒന്ന് ക്ഷമ ചോദിക്കണം, അമ്മായിയമ്മയെ അടുത്ത കൗൺസിലിംഗ് സെഷനിൽ കൊണ്ടുവരണം. ഇതൊക്കെ പറയുമ്പോഴാണ് സുഖപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഈ സ്ത്രീ മനസ്സിലാക്കുന്നത് ചികിത്സയ്ക്ക് കൊടുക്കേണ്ട വിലയെക്കുറിച്ച്. അപ്പോൾ ഉടനെ തന്നെ ഇവര് മനസ്സിൽ പറയും, ഈ അച്ഛനെ എന്തിനു കൊള്ളാം, വേറെ വല്ലവരുടെയും കൗൺസിലിങ്ങിന് പോവാന്ന് പറഞ്ഞ് ഉടനെ പിന്നത്തെ സെഷന് മരുമോളെയും കാണാനല്ല, അമ്മായിയമ്മനെയും കാണാനല്ല. കാരണം എന്താണ്? മരുമോൾക്ക് മനസ്സിലായി ഈ അച്ഛൻ്റെ ഒരു കൗൺസിലിങ്ങിന് ചെന്നാൽ ചില വില നൽകേണ്ടി വരും, അതുകൊണ്ട് വേറെ ഏതെങ്കിലും അച്ഛന്മാരുടെ അടുത്ത് പോയി സൂത്രത്തിലൊന്ന് സുഖപ്പെടാം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ ദേശക്കാരും ചിന്തിച്ചത് മറ്റൊന്നുമല്ല, ചികിത്സയേക്കാൾ ഭേദം ഞങ്ങളുടെ രോഗം തന്നെയാണ്. അതുകൊണ്ട് അവർ രോഗത്തെ കൂടുതൽ സ്നേഹിക്കുകയാണ്. പലപ്പോഴും ദൈവം നമ്മളിൽ നിന്ന് ചില കാര്യങ്ങൾ എടുത്തു കളയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന് ആ സ്ഥാനത്ത് കൂടുതൽ നല്ലത് പ്രതിഷ്ഠിക്കാൻ വേണ്ടിയാണ്.